നമ്മുടെ ചില കണക്കുകൂട്ടലുകളെയും തെറ്റായിട്ടുള്ള മനോഭാവങ്ങളെയും തിരുത്താനായിട്ട് ദൈവം ചിലപ്പോൾ ചില ദർശനങ്ങളോ സ്വപ്നങ്ങളോ ചില ദൈവിക അനുഭവങ്ങളോ നമുക്ക് നൽകി തരും. അത് നമ്മളെ തിരുത്താൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അത് നമ്മൾ ഏറ്റെടുത്താൽ നമുക്കത് അനുഗ്രഹമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ദൈവവചന ഭാഗമാണ് ഇന്ന് മോർണിംഗ് മണ്ണായിലൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 10-ാമത്തെ അധ്യായം 28-29 വാക്യങ്ങൾ. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്തിയത് അനേകർ വന്നു കൂടിയിരിക്കുന്ന കണ്ട് അവനോട് അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്ന യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് നമുക്കറിയാം. ഇപ്പോൾ സ്വല പ്രവൃത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യന് ഒരു ദൈവികമായ എൻകൗണ്ടർ ഉണ്ടാകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച അവിടെ വെളിപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഇടയിൽ അതിന് മുഖാന്തരമാകേണ്ട പത്രോസിനെ ദൈവം ദർശനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ കയ്യിൽ വ്യത്യസ്തമായ ഒത്തിരി ടൂളുകളുണ്ട് കേട്ടോ, ഒത്തിരി ആയുധങ്ങളുണ്ട്, ഒത്തിരി ഉപകരണങ്ങളുണ്ട്. അതെല്ലാം ഓരോ സമയത്തും തൻ്റെ നാമമഹത്വത്തിനായിട്ട് താൻ പ്രയോജനപ്പെടുത്തുന്നതാണ്. ദർശനം ഒരു ടൂളാണ്, സ്വർഗീയമായ ദർശനം. ആർക്കാ ദൈവം ദർശനം കൊടുക്കുന്നത്? 10-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം ചിന്തിച്ചാൽ പ്രാർത്ഥിക്കുന്നവന് ദൈവം സ്വർഗീയ ദർശനം കൊടുക്കും കേട്ടോ. പ്രാർത്ഥനയിലൊന്നുകൂടെ ആത്മാവിലൊന്നുകൂടെ മുന്നോട്ട് നീങ്ങാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ ചില സ്വർഗീയമായ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിനായി അങ്ങ് വിദൂരങ്ങളിലുള്ള പത്രോസിനെയും അതുപോലൊരു വിവശതയിലേക്ക് നയിച്ച് ഒരു ദർശനം കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ കാണുന്ന ദർശനം ഇച്ചിരി പ്രയാസമുള്ളത്. ഭൂമിയിലുള്ള മുഴുവൻ നാൽക്കാലികളും മുഴുവൻ ജീവജാലങ്ങളും വന്നിട്ട് പത്രോസിനോട് പറയുക, എഴുന്നേറ്റ് അർത്ഥം തിന്നാൻ പറയുക. പത്രോസ് പറയുകയോ, ഞാൻ തിന്നിട്ടില്ല കർത്താവേ, ഞാൻ തിന്നിട്ടില്ല, മലിനമായിട്ടുള്ള ഇതൊക്കെ ഞാൻ തിന്നിട്ടില്ല. ഉടനെ ഒരു ദൈവശബ്ദം കേൾക്കുക, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നു. ഒന്നല്ല, രണ്ടല്ല, 3 വട്ടം അനുഭവം ഉണ്ടായിട്ട് അത് മുകളിലോട്ട് അങ്ങ് എടുക്കപ്പെട്ടു. അവൻ കഴിച്ചതായിട്ട് കാണുന്നില്ല, അവൻ കഴിച്ചതായിട്ട് കാണുന്നു. ഈ അനുഭവം എന്താണെന്ന് അറിഞ്ഞ് ആമേൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസിനെ തിരക്കി അവൻ പാർത്ത ഇടത്തേക്ക് ആൾക്കാർ ഒരു തോന്നി. ഞാൻ പറയാം, നിനക്കൊരു ദർശനം ഉണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന അഡ്രസ്സ് തേടി വരും കേട്ടോ, നീ ആയിരിക്കുന്ന ഇടം തേടി ആൾക്കാർ വരും. ഒരു ദൈവകൃപ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടെങ്കിൽ നമ്മൾ തേടി വരും. ഒരു സംശയം ഇവിടെ പത്രോസിനെ തേടി വരുമ്പോൾ ആ ചോദ്യം നിങ്ങൾ നോക്കിയേ. ആമേൻ. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളി ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്നും മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആരുടെ വീട്ടിലാണ് വന്നേ? ശീമോൻ്റെ വീട്ടിലാണ്. ഏത് ശീമോനെ തേടിയാ വന്നേ? പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ തേടി. കണ്ടോ, ഒരേ പേരാ, പക്ഷെ ദർശനം ഉള്ളതാർക്കാ? പത്രോസ് എന്ന ശീമോൻ. പ്രിയ ദൈവത്തിലെ, നിന്നെപ്പോലെ അനേകർ ചുറ്റുപാടുകളുണ്ടായാലും ദർശനമുള്ള ആമേ നിനക്ക് മാത്രമേ ചില ദൈവീകമായ അനുഗ്രഹങ്ങളും ആമേ അനുഭവങ്ങളും ചില നന്മകളും അവസരങ്ങളും ലഭിക്കുന്നുള്ളൂ. പിടിച്ചോണം ഈ ദൂതിന്. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് ദൈവം ചിലത് നൽകി തരാനായിട്ട് ഈ ദിവസങ്ങളിൽ കൊതിക്കണം, ദാഹിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ അവിടുന്ന് ഒരു പുറപ്പാടാണ്. പത്രോസ് വന്ന് നിൽക്കുന്നത് കൊർന്നല്യോസിൻ്റെ വീട്ടിലാണ്. ആ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എന്തിനാ? ദൈവശബ്ദം കേൾക്കാൻ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലരുണ്ട് കേട്ടോ. നീ കണ്ട ദർശനത്തിൻ്റെ പൂർത്തീകരണം ഈ ദിവസങ്ങളിൽ നടക്കും. ആരും ഒരു സാധ്യതയും തരുന്നില്ലെങ്കിലും, മാനുഷികമായിട്ടൊരു സാധ്യതയും ഇല്ലെങ്കിലും, ദൈവം അതിനകത്ത് ചില ദൈവികമായ അനന്തമായ സാധ്യതകൾ ഒരുക്കാൻ പോവാ. വിശ്വസിക്കണം ഈ ദൂത്. കണ്ണുമടച്ചോട് വിശ്വസിക്കണം. നടക്കാൻ പോവുക. ഈ ദിവസങ്ങൾ നടക്കും. അത്ഭുതകരമായ ചില വിടുതലുകൾ ഈ ദിവസങ്ങൾ നടക്കും കേട്ടോ. നിങ്ങളെപ്പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതി, നിങ്ങൾക്ക് പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ
ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാം. ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലുള്ളവർ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ആ ദർശനത്തിൻ്റെ പൂർത്തീകരണം. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ ദൈവം നിന്നെ കാണിച്ച ചില സ്വപ്നങ്ങൾ, ഇന്നലകളിൽ ദൈവം നിന്നോട് സംസാരിച്ച ചില ദൂതുകൾ, ചില ആലോചനകൾ, ചില ദർശനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരാൻ പോവാം. ഈ 24 സ്വർഗം അത് ചെയ്യും കേട്ടോ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. ഏറ്റെടുക്കാം, വിശ്വസിക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവെ, വളരെ നിയോഗത്തോടെ ഞങ്ങളോട് സംസാരിച്ച ഈ ദൈവശബ്ദം ആത്മാവ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അത്ഭുതം കൊണ്ടുവരുന്നതിനായി സ്തോത്രം, വിടുതൽ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.